വിശുദ്ധ ആരാധന പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ആരാധനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരുണയിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. തലകളെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ആ
नम्बर
പ്രവചന പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം ശ്രദ്ധയോട് കേൾക്കുകയും ഉശ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് ആറാറ് ചെറുകുണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു.
ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദം ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പൂവം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു, അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിൻ്റെ അധരങ്ങളെ തൊടുന്നതിനാൽ നിൻ്റെ ആകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു, അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒന്നാം വേദപാഠം വായിച്ച് അവസാനിക്കുന്നു. ദിനത്തിൽ വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം സങ്കീർത്തനം 148. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ, അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവന്റെ സർവ്വസൈന്യവുമായി അവനെ സ്തുതിപ്പിൻ, സൂര്യേന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ, സ്വർഗാതിസ്വർഗവും ആകാശത്തിന് മീതിയുള്ള വെള്ളവുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലംഘിക്കാത്ത ഒരു നിയമം വെച്ചുവരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവരെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. തീയും കൽമഴയും ഹിമവും ആവിയും അവന്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും യക്തന്മാരും ബാലന്മാരും ഇവയൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രയേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്ക് മുഖർച്ചയായി അവൻ സ്വജനത്തിൽ നിന്ന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. ടുഡേസ് സെക്കൻഡ് ലെസൺ ഈസ് ടേക്കൻ ഫ്രം റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സസ് 1-11. റെവലേഷൻ ചാപ്റ്റർ 4 verses 1 to 11. At this point, I had another vision and saw an open door in heaven. And the voice that sounded like a trumpet, which I had heard speaking to me before, said, "Come up here, and I will show you what must happen after this." At once, the Spirit took control of me. There in heaven was a throne with someone sitting on it. His face gleamed like such precious stones as jasper and carnelian, and all round the throne there was a rainbow the color of an emerald. In a circle round the throne were 24 other thrones, on which were seated 24 elders dressed in white and wearing crowns of gold. From the throne came flashes of lightning, rumblings and peals of thunder. In front of the throne, 7 lighted torches were burning, which are the 7 spirits of God. Also in front of the throne, there was what looked like a sea of glass, clear as crystal. Surrounding the throne, on each of its sides, were 4 living creatures covered with eyes in front and behind. The first one looked like a lion, the second looked like a bull, the third had a face like a man's face, and the fourth looked like an eagle in flight. Each one of the 4 living creatures had 6 wings, and they were covered with eyes inside and out. Day and night, they never stopped singing, "Holy, holy, holy is the Lord God Almighty, who was, who is, and who is to come." The 4 living creatures sing songs of glory and honor and thanks to the one who sits on the throne, who lives forever and ever. When they do so, the 24 elders fall down before the one who sits on the throne and worship him who lives forever and ever. They throw their crowns down in front of the throne and say, "Our Lord and God,
you are worthy to receive glory, honor, and power. For you created all things, and by your will they were given existence and life. Praise be to God. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:16 മുതൽ 26 വരെയുള്ള തിരുവചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:16 മുതൽ 26 വരെയുള്ള തിരുവചനം ശ്രദ്ധയോടെ കേട്ടു. യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കാം, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. കേട്ടത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം കേൾപ്പിക്കുന്ന നമ്മെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ആത്മീയ ഗാനങ്ങളിൽ 66 ഗാനം നമുക്ക് ചേർന്ന് പാടാം. ആത്മീയ ഗാനങ്ങളിൽ 66 ഗാനം നമുക്ക് ചേർന്ന് പാടാം. യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിടാ, ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിടാ. ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിടാ, ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിടാ. നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയ പിടിച്ചെടുത്തു, പാവത്ത നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും.
രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻമക്കൾ കൂടിടുമ്പോ മധ്യേ വന്ന അനുഗ്രഹം ചെയ്തിടമെന്നൂര. മധ്യേ വന്ന അനുഗ്രഹം ചെയ്തിടമെന്നൂര. ചെയ്തവൻ നീ മാത്രമാ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമാ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ൂറ്റാണ്ടിൽ നിന്ദാസർ മക്കോസിൻ മാളികയിൽ. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസർ മക്കോസിൻ മാളികയിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. നിൻ ശക്തിയയച്ചിടുക നിന്നെ ഇന്ന് ആത്മാവിൽ ആരാധിക്കും. ശക്തിയയച്ചിടുക നിന്നെ ഇന്ന് ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്തുതി എന്നുള്ള പിതാവ്, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന നല്ല വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ സ്തുതിക്കുന്ന കഥാവെ. അവിടുത്തെ മകളായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നതിലൂടെ അവിടുത്തെ ജീവനിൽ ശേഖരമുള്ള വചനം ധ്യാനക്കാരായി നടന്നു വന്നിരിക്കുന്നു. വചനമേതാത്മാവെന്ന് എഴുതപ്പെട്ട് അതേ ആത്മാവിന് വചനത്തിന്റെ ആഴമേറിയ കർമ്മങ്ങളെ ഗ്രഹിക്കാൻ ആവശ്യമായിരിക്കുന്ന നന്മകൾ കൊണ്ട് കൃപകൾ കൊണ്ട് കർത്താവ് ഞങ്ങളെ പറയണം. ദൈവാത്മാവിനെ ബലപ്പെടുത്തുന്നതിനെ പ്രദോഷിന്റെ പറവിൽ അവിടുന്ന് പറഞ്ഞു വർത്തിക്കുന്നു. വചനകളിലേക്കാഴ്ച ഞങ്ങളെ തന്നെ ഒരുക്കണം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നവമാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് ആരാധനയെ കുറിച്ചാണ്. ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നു. കാരണം എല്ലാ മതങ്ങളുടെയും അഭിഭാഷ്യമായിരിക്കുന്ന ഘടകമാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധനയിലൂടെ അല്ലാതെ ദൈവത്തിന് മഹത്വം വർദ്ധിക്കുവാനും ദൈവത്തെ സാധിപ്പിക്കുവാനും
ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആരാധന വളരെ പരമ പ്രധാനപ്പെട്ട ഒന്നാണ്. സർവശക്തനും നിത്യനുമായിരിക്കുന്ന അഖിലാണ്ടത്തെ നിർമ്മിച്ചവനായിരിക്കുന്ന ദൈവത്തിന് മഹത്വവും സ്തുതിയും അർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ മാധ്യമമാണ് ആരാധന എന്നത്. ഈ ലോകത്ത് നമ്മുടെ ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായിരിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്. നമ്മുടെ വീണ്ടെടുക്കുവാനായിരിക്കുന്ന നമ്മുടെ ദീർഘദൂരം വഴി നടത്തുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനെന്നത് മറന്നു പോകുവാൻ പാടില്ല. ദൈവത്തോടുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും ഭക്തിയുടെയും പ്രകടമാണ് ആരാധന. ദൈവികമായിരിക്കുന്ന മഹത്വവും ബഹുമാനവും അർപ്പിക്കുന്നതാണ് എന്നത് മറന്നു പോകുവാൻ പാടില്ലാത്ത വസ്തുതയാണ്. ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ വിശുദ്ധ ആരാധന എന്ന് പറയുന്നത് ഒരു അമൂല്യമായിരിക്കുന്ന വിധിയാണ്. ആർച്ച് ബിഷപ്പ് ടെമ്പിളിന്റെ അഭിപ്രായത്തിൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് കീഴ്പ്പെടുന്നതാണ് ആരാധന. അവന്റെ വിശുദ്ധി കൊണ്ട് നമ്മുടെ മനസ്സാക്ഷി സ്പർശിക്കപ്പെടുന്നതും നമ്മുടെ മനസ്സിനെ സത്യം കൊണ്ട് പരിപാലിക്കുന്നതുമാണ് അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്നതാണ് ആരാധന എന്നത് മറന്നു പോകുവാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തെ ദൈവത്തെ സ്നേഹത്തിന് വേണ്ടി തുറക്കുന്നതും നമ്മുടെ ഇച്ഛകളെ ദൈവോദ്ദേശത്തിനു വേണ്ടി കീഴ്പ്പെടുത്തി കൊടുക്കുന്നതും ആയിരിക്കണം ആരാധന. ഇങ്ങനെയാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നത്. പുതിയ തലമുറയിലേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന മർമ്മങ്ങൾ കൈമാറുന്നതോടൊപ്പം തന്നെ നാം പകരുന്ന മറ്റൊരു നിർദ്ദേശമാണ് മുടങ്ങാതെ ദൈവത്തെ ആരാധിക്കുക എന്നത്. ചിലർക്ക് ആരാധന ആചാരവും മറ്റു ചിലർക്ക് ആരാധന ഒരു ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളെ ആസ്പദമാക്കി രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആരാധന നമ്മെ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നതിലൂടെയാണ്. ആരാധന എന്നത് നമ്മെ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നതിലൂടെയാണ്. നാം ഇന്ന് വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാവിന്റെ ദർശനത്തെ കുറിച്ച് വ്യക്തമായി സരളമായിട്ടുമൊക്കെ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. BC 742 ഉസ്സിയാ രാജാവ് മരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപോ പിൻപോ പ്രവാചക ദർശനം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. മരണത്തിന് ശേഷമായിരിക്കാനാണ് സാധ്യത ഏറെയുള്ളത്. വളരെ പ്രതാപവാനായിരുന്ന രാജാവ് നാട് നീങ്ങിയപ്പോൾ ദുഃഖിച്ചും ചഞ്ചലപ്പെട്ടുകൊണ്ട് വരുന്ന പ്രവാചകനെ ധൈര്യപ്പെടുത്തുന്നതിനും സ്വർഗീയ രാജാവിന്റെ മഹത്വം വെളിവാക്കുന്നതിനുമായിട്ട് ദൈവിക ദർശനം നൽകിയതായിരിക്കണം. യഹോവയായിരിക്കുന്ന ദൈവം അത്യുന്നതമായിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നതായുള്ള ദർശനമാണ് പ്രവാചകൻ ഉണ്ടാക്കുന്നത്. ദൈവസന്നിധിയിൽ ശുശ്രൂഷചെയ്യുന്നതിനായിട്ട് വേർതിരിക്കപ്പെടാത്ത അവസ്ഥയെ കുറിച്ച് പ്രവാചകൻ ബോധവാനായെങ്കിലും ആരാണ് അവനെ ശുദ്ധീകരിക്കുന്നത്, പരിവാരമാർഗം ദൈവഭാഗത്തു നിന്നും വരുമെന്നുള്ളതും വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയിൽ അവനെ കഴിവതും യോഗ്യതയും ഉള്ള
പ്രതിഫലാർപ്പിച്ചിരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് നാം ആ വേദഭാഗത്ത് നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകന്റെ ആ വലിയ ദർശനത്തെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരാക്കുന്ന ശബ്ദത്ത് ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുകവിട്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി കയ്യോ വിട്ടു, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രവാചകനും ശുദ്ധീകരണം ആവശ്യമാണ് എന്നുള്ളതും അത് പ്രാപിക്കുമെന്നുള്ളതും പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ്. ഒരുവന്റെ അവന്റെ ജീവിതത്തിലെ വ്യക്തി മഹാത്മ്യങ്ങളൊന്നുമല്ല ദൈവവിളിക്ക് അവനെ യോഗ്യനാക്കിത്തരുന്നത്. പിന്നെയോ അവന്റെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യമാണ് ദൈവസന്നിധിയെ കുറിച്ചുള്ള നടുക്കമായി തീർന്നിരിക്കുന്നത്. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ വസിക്കുന്നവനാണ് എന്ന് പ്രവാചകൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. പ്രതിഫലം കൂടാതെ ആരാധനയും അർപ്പണവുമാണ് ആവശ്യമായിരിക്കുന്നത്. നമ്മെ നിർമ്മലീകരിക്കുന്നതും നമ്മെ നീതീകരിക്കുന്നതും ദൈവസ്നേഹവും ദൈവത്തിന്റെ കൃപയുമാണ് എന്നത് ഒരിക്കലും മറന്നുപോകുവാനായിട്ട് പാടില്ല. ശുദ്ധീകരണ അനുഭവം ഉണ്ടാകുന്നതിനുള്ള വ്യവസ്ഥകളൊന്നും തന്നെയില്ല. തകർന്നും നുറങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളുണ്ടായാൽ മാത്രം മതി ജീവിതത്തിൽ ശുദ്ധീകരണം ലഭ്യമായിട്ട്. വേദനിക്കപ്പെട്ട് പ്രവാചകൻ ദൈവസന്നിധിയിൽ നിൽക്കുവാനും ദൈവത്തിന് വേണ്ടി സംസാരിക്കാനും യോഗ്യത ലഭിച്ച ശേഷമാണ് ദൈവികമായിരിക്കുന്ന ദൗത്യ വാഹകനായിട്ട് ആ പുറപ്പെടുമെന്നുള്ള ശബ്ദം ഇവിടെ പ്രവാചകൻ ഇവിടെ കേട്ടിട്ടുണ്ട്. ആരാധനയുടെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിയുന്ന ദർശനത്തിന്റെ വിവരണത്തിൽ ദൈവമഹത്വം ദർശിക്കുന്നതും പരിശുദ്ധിയെക്കുറിച്ചുള്ള അവബോധത്തിൽ സ്വയത്തെ പറ്റിയുള്ള ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നതിനും ആരാധനയുടെ അന്തരീക്ഷം സഹായിക്കുകയാണ്. അതുകൊണ്ട് ആരാധനയുടെ സമയങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നമ്മെ തന്നെ സ്വയം ഏൽപ്പിക്കുന്നതിലൂടെയാണ് യഥാർത്ഥമായിരിക്കുന്ന ആരാധനയുടെ അനുഭവങ്ങൾ നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുന്നത്. ആ വലിയ വിളി ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിനും സത്യത്തിനും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കണം. നമുക്ക് നമ്മെ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നതായി തീരണം നമ്മുടെ ആരാധനകൾ എന്ന് പറയുന്നത്. അതിനാ ക്രിസ്തു എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. രണ്ട്, ഹൃദയത്തെ ഉയർത്തുന്ന അനുഭവങ്ങളാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന ഹൃദയത്തെ ഉയർത്തുന്ന അനുഭവമാണ്. ജീവിതവും ആരാധനയും തമ്മിൽ അഭേദ്യമായിരിക്കുന്ന ബന്ധം വേണം. ഇവിടെ കപടമായിരിക്കുന്ന ആരാധനകൾക്കൊന്നും സ്ഥാനമില്ല. ദൈവമായിട്ട് ബന്ധമുള്ളവരാണ് ആരാധിക്കുന്നത്. ആരാധിക്ക് അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പുള്ള ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റവും പ്രാധാന്യമേറിയ ദിനങ്ങളാണ്. കഴിഞ്ഞ ഒരു ശനിയാഴ്ച വരെ ഞാൻ എങ്ങനെ ജീവിച്ചു, ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞായറാഴ്ച രാവിലെയുള്ള ആരാധനയിൽ ദൈവത്തിന് പ്രാധാന്യമുള്ള സംഗതിയാണ്. സത്യമായിരിക്കുന്ന ആരാധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവന്റെ ആഘോഷമായിരിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ജീവിതവും ആരാധനയും തമ്മിലുള്ള വലിയ ബന്ധത്തെ നമുക്ക് ഇവിടെ നൽകുകയാണ്. അന്തരംഗത്തിൽ സത്യമില്ലായെങ്കിൽ ജീവിതവും ആരാധനയും തമ്മിൽ
ബന്ധമില്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത് വെറും വ്യർത്ഥമായിരിക്കുന്ന കവളകളായിരിക്കും എന്നത് മറന്നുപോകുവാൻ പാടില്ല. കർത്താവ് നമ്മോട് കാട്ടുന്ന കൃപയ്ക്കായി നാം അവനെ സ്തോത്രം ചെയ്യും. അവനെ ആത്മാവിലും സത്യത്തിലും ഞാൻ നിങ്ങളെ നോക്കി ആരാധിക്കേണ്ടതായിട്ടുണ്ട്. പോയ ഒരാഴ്ചക്കാലം ഒരു ദൈവവിശ്വാസി എങ്ങനെ ചെലവിട്ടു, എവിടെ പോയി, ആരോടെ ഇടപെട്ടു, നമ്മുടെ ജീവിതത്തിൽ ആരമറിയാത്ത രഹസ്യങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആരാധനയുടെ പ്രാർത്ഥനയെ ബാധിക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു കണ്ട് എന്റെ ജനം എന്നെ ആരാധിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം അവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്നിൽ നിന്നും അകന്നിരിക്കുന്ന ഒരനുഭവത്തിലാണ്. നമുക്ക് നമ്മോട് തന്നെ വിശ്വാസ ജീവിതത്തിൽ ചോദിക്കുവാനുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ ഹൃദയത്തെ സമ്പൂർണമായിട്ട് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തെ ദൈവത്തോട് വ്യക്തിപരമായ അടുപ്പം
ആഘോഷമായി മാറുന്നതിന് യാതൊരു സംശയം. നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് ദൈവാലയത്തിൽ കടന്നു വരുന്നുവെങ്കിൽ കൃത്യസമയത്ത് ദൈവത്തെ ആരാധിക്കാൻ ദൈവാലയത്തിൽ കടന്നു വന്ന് നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട് സാധിക്കണം. ആരാധനയുടെ ആരംഭത്തിന്റെ ഉണ്ടായിട്ട് അല്ലാതെ ആരാധനയിൽ ഇടയിലേക്ക് ഓടി കയറി വരുന്ന അല്ലെങ്കിൽ ആരാധന ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് കാണുന്നവർക്ക് ഒരിക്കലും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ വരും തലമുറകളിലേക്ക് നമുക്ക് പകരപ്പെടും. സത്യാരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ചില സിംഹാസനങ്ങളിലൊക്കെ ഒന്ന് ഇറക്കി വെക്കുവാൻ സാധിക്കും. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കും. ആ വലിയ വിളിയേറ്റെടുത്ത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അനുഭവമായിട്ട് നമ്മുടെ ഓരോ ആരാധനകളും നേരിട്ടു. അപ്രകാരം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശ്വരിയുടെ കൂടെ നിന്നവാഴ് ഞങ്ങളെ സ്നേഹിക്കുമാനങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവെ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ജീവന്റെ വചനത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആരാധന ആത്മാവിനെ സത്യത്തിന്റെ ഭംഗി ആരാധിക്കുന്ന ആരാധനകളായിട്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ഒരു ഭാഗം എന്നതിന് അപ്പുറമായിട്ട് ദൈവത്തെ കാണുവാനായിട്ട് ദൈവത്തിന് കാര്യങ്ങളെ പ്രാപിക്കുന്നതായിട്ട് ഞങ്ങളുടെ ആരാധനകൾ തിരുവോ അവിടെ നിങ്ങളെ സഹായിക്കും. കേട്ട് എല്ലാവരെയും മക്കളെ സമൃദ്ധിയാണ് ആത്മാവിന്റെ സകലമാരോ മഹത്വം കിടക്കണം. യേശു നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകൾ പുറത്തെ പ്രഖ്യാപിക്കാം. സർവാശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉപാധിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോ പിലാത്തോസിനെ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിനെ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നവൻ ജീവനവരെയും മരിച്ചവരെയും ന്യായം വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു, വിശുദ്ധ കാതോലിക്കാസഭയിലും ജന്മദിനത്തിലൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇടവകയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ പ്രാർത്ഥന നിർഭരമായിരിക്കുന്ന ആശംസകളും ഭാവങ്ങളും നേരുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിന്റെയും നന്ദിയുടെയും കൃപയുടെയും വർഷമായി തരട്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായിട്ട് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന നല്ല ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായി ജന്മദിനത്തിലൂടെയും വിവാഹ വാർഷികത്തിലൂടെയും പുതിയ
वार्तिक
दैव नमक सकल नन्म पुद्ध
Yeah.
Yeah.
കർത്താവിനോടുകൂടി ഇരിക്കട്ടെ നമ്മുടെ ആത്മാവോടുകൂടി നമുക്ക് സമാധാനം.